ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വരൂ, തൻ്റെ മനസ്സിൽ സ്വർഗം നിർമ്മിക്കാം എന്ന വിഷയത്തിൽ. തപസ്യയുടെ അർത്ഥം തന്നെ ഇതാണ്, സന്തുഷ്ടതയുടെ വ്യക്തിത്വം. ഇന്നത്തെ അവ്യക്ത സൂചന, അന്തിമ പരീക്ഷണങ്ങളിൽ പാസ്സാകുന്നതിനായി തിരിച്ചറിവിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കണം. സമയത്തിനനുസരിച്ച് ജ്ഞാനയോഗത്തോടൊപ്പം തന്നെ ഇപ്പോൾ തിരിച്ചറിവിൻ്റെ ശക്തിയുടെ ജ്യോതിഷവിദ്യയെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ഏതെങ്കിലും വ്യക്തി മുന്നിലേക്ക് വരുമ്പോൾ താങ്കൾ സെക്കൻഡിൽ അവരുടെ മൂന്ന് കാലത്തെക്കുറിച്ചും തിരിച്ചറിയൂ. ഒന്ന്, അവരുടെ കഴിഞ്ഞുപോയ ജീവിതം എന്താണ്, വർത്തമാന സമയത്തെ അവരുടെ ദൃഷ്ടി വൃത്തി, ഭാവിയിൽ എത്രത്തോളം അവർക്ക് തൻ്റെ പ്രാപ്തി ഉണ്ടാക്കുവാൻ സാധിക്കുന്നു, ഇതിനെക്കുറിച്ച് അറിയുവാനും തിരിച്ചറിയുവാനുമുള്ള ശക്തിയെ ഇപ്പോൾ വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. എല്ലാവരും ഇന്ന് അഭ്യാസം ചെയ്തല്ലോ. വളരെ സുന്ദരമായ അഭ്യാസമായിരുന്നു. വളരെ നല്ല നല്ല അനുഭവം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. സമയമെടുക്കും തീർച്ചയായിട്ടും. ഏത് കാര്യത്തിനാണ് സമയമെടുക്കുന്നത്? മനസ്സിലാക്കുന്നതിനായി. മുരളിയിലൂടെ നാം എങ്ങനെ സ്വർഗീയ സംസ്കാരം ഉണ്ടാക്കാനുള്ള പോയിൻറ്റ്സ് എന്തൊക്കെ എടുത്തു, എന്തൊക്കെ ധാരണ ചെയ്തു, പതുക്കെ പതുക്കെ നമുക്ക് സ്പഷ്ടമാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ അഭ്യാസം ചെയ്തത് ആത്മീയ സംബന്ധത്തെക്കുറിച്ചാണ്. അതേപോലെ പുഷ്പത്തിന് സമാനം അഥവാ ചന്ദ്രനെ പോലെ, ചന്ദ്രൻ്റെ 16 കലകൾ, അതേപോലെ പുഷ്പമാണെങ്കിലും വിടർന്നുകൊണ്ടിരിക്കുന്നത് എത്ര നല്ലതായിട്ടാണ് തോന്നുന്നത്. എപ്പോഴെങ്കിലും മനസ്സിളകുകയാണെങ്കിൽ പുഷ്പത്തെ നോക്കൂ, എത്ര നല്ലതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ഒരു അഭ്യാസം എല്ലാവരും ചെയ്തതാണ്, ഇപ്പോഴും ചെയ്യണം. അതിൽ തൻ്റെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി സന്തുഷ്ടതയുടേതായിരിക്കണം. തൻ്റെ കണ്ണുകളിലൂടെ, തൻ്റെ പെരുമാറ്റത്തിലൂടെ, തൻ്റെ മുഖത്തിലൂടെ സന്തുഷ്ടത കാണപ്പെടണം. എന്തുകൊണ്ടെന്നാൽ ആരാണോ സ്വയം സന്തുഷ്ടമാകുന്നത്, അവർ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കുന്നു. എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം, ഏതൊരു സംബന്ധ സമ്പർക്കത്തിലാണെങ്കിലും ഓരോരുത്തരുടെയും കർമ്മക്കണക്ക് വ്യത്യസ്തമാണ്. ഒരാത്മാവിന് മറ്റൊരാത്മാവിനോടൊപ്പം ഏതെങ്കിലും കാരണത്താൽ ചേരാത്തതായിട്ട്, ഒത്തുചേരാത്തതായിട്ടുണ്ട് എങ്കിൽ, സ്വഭാവ മിലനത്തിനായി ബുദ്ധിമുട്ടാണ് എങ്കിൽ, എനിക്കൊരിക്കലും അവരുടെ ഇടയിലേക്ക് സ്വയത്തെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ആ വ്യക്തി അങ്ങനെയാണ്, അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന്, അഥവാ അവരോടൊപ്പം എനിക്ക് പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് അവരുടെ ഇടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അവരോട് ഇത് പറയണം, തൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ, സ്വയത്തെ നോക്കൂ, സ്വയത്തെ മനസ്സിലാക്കൂ, എനിക്കെന്ത് ചെയ്യണം, എന്ത് വേണം. ഓരോരുത്തരും അവരവരുടെ പാർട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മാവിനെ സന്തുഷ്ടമാക്കണം. അല്ലാതെ അവരുടെ അസന്തുഷ്ടതയുണ്ടല്ലോ, അതിൽ ഹാ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊന്നും നമ്മൾ അവരോടൊപ്പം കൂട്ടുനിൽക്കരുത്, അത് നല്ലതല്ല. അതിനാൽ സ്വയം തൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് സന്തുഷ്ടമായിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരെ സന്തുഷ്ടമാക്കുകയും വേണം. സന്തുഷ്ടത വരുന്നത് സർവപ്രാപ്തികളിലൂടെയാണ്. അതിനാൽ ഇന്നത്തെ അഭ്യാസം നമ്മുടേത് സന്തുഷ്ടതയുടെ വ്യക്തിത്വം. മനസ്സും സന്തുഷ്ടം, സംബന്ധം സന്തുഷ്ടം, സമ്പർക്കത്തിലും സന്തുഷ്ടത. എന്തുകൊണ്ടെന്നാൽ ദേവദായി സംസ്കാരം, സത്യുഗി സംസ്കാരം, സത്യുഗത്തിൽ നമ്മൾ സന്തുഷ്ടമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സമ്പന്നമാണ്. എവിടെയാണെങ്കിലും നമുക്ക് സമ്പന്നമായി തീരണം. പുതിയ ലോകത്തിലേക്ക് പോകുന്നതിന് മുൻപായി തൻ്റെ സന്തുഷ്ടത മാത്രമല്ല, പക്ഷേ സന്തുഷ്ടതയുടെ വാതാവരണവും നമുക്കുണ്ടാക്കണം. സന്തുഷ്ടതയുടെ ശ്രേഷ്ഠ കർമ്മം
മറ്റുള്ളവരെ സന്തുഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ശ്രേഷ്ഠ കർമ്മമാണല്ലോ ഇന്നത്തെ ദിവസത്തിനായി. നമുക്ക് ഈ ഒരു അഭ്യാസം തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ പരിവർത്തനമുണ്ടാകും, വാതാവരണത്തിലും പരിവർത്തനമുണ്ടാകും, സംബന്ധ സമ്പർക്കത്തിൽ സർവ്വത്തിലും സന്തുഷ്ടത എന്ന ഗുണം കൊണ്ടുവരേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഓം ശാന്തി. ഇന്നത്തെ അഭ്യാസം നമുക്ക് നോക്കാം. തപസ്സിയുടെ അർത്ഥം തന്നെ ഇതാണ്, സന്തുഷ്ടതയുടെ വ്യക്തിത്വം. ഇന്ന് ഈ സത്യുഗി സംസ്കാരത്തെ നമുക്ക് അഭ്യസിക്കാം. സന്തുഷ്ടമായ മനസ്സ് സഫലതയുടെ ഫലം. തൻ്റെ സങ്കല്പത്തെ തന്നെ റോയൽ കമ്പാനിയനായ ബാബയോടൊപ്പം ഒരുമിപ്പിക്കൂ. ഓം ശാന്തി.